വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച കെ വിദ്യ ഈ വർഷവും കാസർകോട് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലിക്കായി ഇന്റർവ്യൂവിൽ പങ്കെടുത്തതായി വിവരം ജൂൺ മുതൽ മാർച്ച് വരെ ഗസ്റ്റ് ലെക്ചറായിരുന്നു വിദ്യക്കെതിരായ വ്യാജരേഖ പരാതിയിൽ കാസർകോട് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ നിലേശ്വരം പോലീസ് പരിശോധന നടത്തുകയാണ് ഷഫീഖ് നസ്രുലുണ്ട് വിവരങ്ങൾ നൽകാനായി ഷഫീഖ് ഇപ്പോൾ കരിന്തളം കോളേജിൽ പോലീസ് എത്തി പരിശോധന നടത്തുന്നുണ്ട് ഈ വർഷവും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദ്യ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടോ താൽക്കാലിക അധ്യാപകർക്കുള്ള ഇൻ്റർവ്യൂ നടന്നത് മെയ് മാസത്തിലായിരുന്നു അന്ന് നടന്ന ഇൻ്റർവ്യൂവിലും വിദ്യ പങ്കെടുത്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അത് കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട് അന്ന് ഹാജരാക്കിയതും മഹാരാജാസ് കോളേജിൽ രണ്ട് തവണകളിൽ അധ്യാപനം നടത്തി എന്ന് കാണിക്കുന്ന വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഈ മഹാരാജാസിൽ അധ്യാപികയായിരുന്നു എന്ന് കാണിക്കുന്ന വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇത്തവണയും മെയ് മാസം നടന്ന ഇൻ്റർവ്യൂവിലും പങ്കെടുത്തിരുന്നത് അന്ന് അഞ്ചാം റാങ്ക് ആയതുകൊണ്ടാണ് വിദ്യക്ക് ജോലി ലഭിക്കാതെ പോയത് അതിനുശേഷം മറ്റു കോളേജുകളിലേക്ക് ഇന്റർവ്യൂവിന് പങ്കെടുത്തതാവാനാണ് സാധ്യത ഇന്നലെ മഹാരാജാസ് കോളേജിൽ നിന്ന് ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് തന്നെയാണ് എന്നൊരു സ്ഥിരീകരണം വന്നിരുന്നു അതിനുശേഷം കോളേജ് അധികൃതർ നിലീശ്വൻ പോലീസിൽ പരാതി നൽകി ആ പരാതിയെ തുടർന്ന് വ്യാജരേഖ ചമക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു അതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് ഇപ്പോൾ നിലീശ്വരൻ പോലീസ് കരിന്തളം കോളേജിൽ നടത്തുന്നത് കരിന്തളം കോളേജ് അധികൃതരിൽ നിന്നും പോലീസ് വിവരം ശേഖരിക്കും മൊഴി രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ഹാജരാക്കിയ രേഖകൾ പരിശോധിക്കും അത്തരം നടപടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് പ്രിൻസിപ്പാളുമായി മൊഴി രേഖപ്പെടുത്തുകയാണ് നിലീശ്വൻ പോലീസ് നടത്തുന്നത് ഇന്നലെയാണ് മഹാരാജാസ് കോളേജിലേക്ക് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് അയച്ചിരുന്നത് അവിടെ നിന്ന് ഈ ഹാജരാക്കിയ രേഖ വ്യാജമാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു അതിനെ തുടർന്നാണ് നിലീശ്വൻ പോലീസിൽ കോളേജ് അധികൃതർ പരാതി നൽകിയത് ഇന്നലെ കോളേജിൽ അക്കാഡമിക് കൗൺസിൽ യോഗം ചേർന്നതിന് ശേഷമാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നതിലേക്ക് എത്തിയത് ഈ ഇത്തവണയും ഈ അധ്യയന വർഷവും കരിന്തളം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപിക ആകുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിൽ വിദ്യ പങ്കെടുത്തു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് അന്നും ഹാജരാക്കിയിരുന്നത് രണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളാണ് രണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മഹാരാജാസ് കോളേജിൽ അധ്യാപികയായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അതിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കിയത് ഈ ഹാജരാക്കിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ രണ്ടും വ്യാജമാണ് എന്നൊരു സ്ഥിരീകരണം മഹാരാജാസ് കോളേജ് നടത്തുന്നു ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് നൽകി അതുകൊണ്ട് തന്നെ അതിൽ വിദ്യയുടെ ഒപ്പുണ്ട് താൻ ആർക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയിട്ടില്ല എന്ന വാദവും തന്റെ കൈവശം അത്തരം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വർഷവും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കരിന്തളം കോളേജിൽ വിദ്യ ഇന്റർവ്യൂവിന് ഹാജരായതായാണ് ഇപ്പോൾ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് ഷഫീഖ് നസറുള്ളിയാണ് വിവരങ്ങൾ നൽകിയത്